ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. ഈ രാത്രിയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കാരുണ്യവും സൗഖ്യവും വിടുതലും സമാധാനവും ലഭിക്കുവാൻ വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവ് തൻ്റെ കരങ്ങളാൽ നമ്മെ ശക്തിപ്പെടുത്തുകയും സൗഖ്യപ്പെടുത്തുകയും നമ്മുടെ എല്ലാ രോഗപീഠകളിൽ നിന്നും ഹൃദയത്തിൻ്റെ വേദനയും മനസ്സിൻ്റെ സമ്മർദ്ദങ്ങളിൽ നിന്നും നാം ഇപ്പോൾ ഭാരപ്പെടുന്ന പ്രശ്നങ്ങളിൽ നിന്നും കർത്താവ് ഈ രാത്രിയിൽ നമ്മെ വിടുവിക്കും. പരിപൂർണമായ സൗഖ്യവും സമാധാനപരമായ ഉറക്കവും നൽകി ദൈവമായ കർത്താവ് ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കും. ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെന്നാൽ നിങ്ങൾക്കാവശ്യമുള്ള എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ ചാനലിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. തീർച്ചയായും ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നും നിങ്ങൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിച്ചിരിക്കും. ദൈവവചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. ദൈവവചനത്താലാണ് സൗഖ്യവും വിടുതലും ജീവനും ലഭിക്കുക. ദൈവവചനത്താലാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത്. ദൈവവചനത്താൽ ഇന്ന് ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ മാറ്റിമറിക്കും. അതിനാൽ വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:21-28 വാക്യങ്ങൾ. കർത്താവേ, കർത്താവേ എന്ന് എന്നോട് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവേൻ. എൻ്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ സ്ഥാപിതമായിരുന്നു. എൻ്റെ ഈ വചനങ്ങൾ കേൾക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണൽപ്പുറത്ത് ഭവനം പണിത ഭോഷന് തുല്യനായിരിക്കും. മഴ പെയ്തു, വെള്ളപ്പൊക്കമുണ്ടായി, കാറ്റൂതി, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. യേശു ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവൻ്റെ പ്രബോധനത്തെപ്പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞരെ പോലെ അല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്. ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ രാത്രിയിൽ അങ്ങയുടെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ ബലഹീനതകളെയും പാപങ്ങളെയും ക്ഷമിക്കണമേ. കർത്താവേ, അങ്ങയുടെ അനന്ത കാരുണ്യത്താൽ, അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഞങ്ങളുടെ വീഴ്ചകളെ അവിടുന്ന് ക്ഷമാപൂർവം കാണണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ എല്ലാ കുറവുകളിൽ നിന്നും, തകർച്ചകളിൽ നിന്നും, പരാജയങ്ങളിൽ നിന്നും, ഞങ്ങളുടെ ബലഹീനതകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ രോഗാവസ്ഥയെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു. കുടുംബാംഗങ്ങളുടെ തെറ്റായ പ്രവണതയെ സമർപ്പിക്കുന്നു. തെറ്റായ മാർഗത്തിൽ ചരിക്കുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ സ്വാരസ്യങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തിലുള്ള സംശയങ്ങളെയും, വഴക്കും കലഹവും, കുറ്റം പറച്ചിലും, ഒറ്റിക്കൊടുക്കലും,
തിരസ്കരണവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ അവിശ്വസ്തതയെയും സമർപ്പിക്കുന്നു. കുടുംബാംഗങ്ങളിലുള്ള അവിശ്വസ്തതയെ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, അങ്ങ് അനന്ത കാരുണ്യവാനും വിശ്വസ്തനുമാണല്ലോ. ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങളെയും നിരാശകളെയും എടുത്തു മാറ്റി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളിപ്പോൾ ഭയപ്പെട്ടിരിക്കുന്ന എല്ലാ മേഖലയിലും അവിടുത്തെ കരം സ്പർശിച്ച് ഇന്ന് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഇന്നത്തെ ദിവസം സകല അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്ന് പകൽക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളോട് കൂടെയിരുന്ന് ഞങ്ങളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതിനായി നന്ദി അർപ്പിക്കുന്നു. പിതാവായ ദൈവമേ, അങ്ങയുടെ അനന്തമായ സ്നേഹത്താൽ ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോ അംഗങ്ങളെയും നിറയ്ക്കണമേ. കർത്താവേ, സ്നേഹത്തിൻ്റെ കുറവുകൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പാപങ്ങളെയും തെറ്റിദ്ധാരണകളെയും കലഹങ്ങളെയും ശത്രുതാ മനോഭാവത്തെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, കുടുംബത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്ന എല്ലാവർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കരുണ തോന്നി ശത്രുതയുടെ മതിലുകളെ ഇടിച്ചു തകർത്ത് സ്നേഹത്തിൻ്റെ മതിലുകൾ നിർമ്മിക്കണമേ. സ്നേഹാഗ്നിയുടെ മതിലുകൾ ഞങ്ങൾക്ക് ചുറ്റും അവിടുന്ന് കെട്ടി ഉയർത്തണമേ. ഞങ്ങളുടെ കുടുംബത്തിന് ചുറ്റും, ഭവനത്തിന് ചുറ്റും, കുടുംബാംഗങ്ങൾക്ക് ചുറ്റും ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ അഗ്നിയാൽ, അങ്ങയുടെ പരിശുദ്ധ ദൂതരാൽ ഞങ്ങൾക്ക് കോട്ട കെട്ടണമേ. കർത്താവേ, അങ്ങയുടെ അനന്ത കോടി നന്മകളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ ദൈവമേ, ഞങ്ങൾ അങ്ങയുടെ ഇഷ്ടം നിറവേറ്റുവാൻ ആഗ്രഹിക്കുന്നു. എന്തെന്നാൽ കർത്താവേ, കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. ദൈവമേ, ഈ ഭൂമിയിൽ ഞങ്ങളുടെ ഇഷ്ടം ചെയ്യുന്ന തെറ്റായ പ്രവണതയെ എടുത്തു മാറ്റി ഓരോ വ്യക്തികളും, ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോ വ്യക്തികളും, ഞങ്ങളുടെ സമൂഹത്തിൽ ഓരോ വ്യക്തികളും, ഞങ്ങളുടെ സുഹൃത്ത് വലയത്തിൽ, ഞങ്ങളുടെ ബന്ധുമിത്രാദികളിൽ ഓരോ വ്യക്തികളും സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി ഞങ്ങളെ ഓരോരുത്തരെയും മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോൾ, അങ്ങനെ സ്വർഗരാജ്യത്തിന് ഞങ്ങൾ ഓരോരുത്തരും അവകാശികളാകുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഞങ്ങൾക്ക് ലഭിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ, കർത്താവായ യേശുവേ, അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ വലിയ അത്ഭുതങ്ങൾ നടത്തണമേ. ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന മേഖലകളിൽ ദൈവമേ, അങ്ങിടപെട്ട് അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി ഞങ്ങളുടെ കുടുംബത്തിൽ ഓരോരുത്തർക്കും മനസ്സിലാക്കി കൊടുക്കണമേ. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ നാമം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ മുറിവുകളെ വെച്ചുകെട്ടി ഞങ്ങളുടെ ശരീരത്തിൻ്റെ രോഗപീഠകളെ സുഖപ്പെടുത്തണമേ. ദൈവമേ, അങ്ങയുടെ നാമത്തിൻ്റെ ശക്തി, അങ്ങയുടെ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കുറവുകളെ എടുത്തു മാറ്റി യേശു ക്രിസ്തുവായ പാറമേൽ ഞങ്ങളെ പണിതുയർത്തണമേ. ദൈവമേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ പണിതുയർത്തണമേ. അങ്ങയുടെ തിരുവചനത്താൽ ഞങ്ങളുടെ കുടുംബത്തെ പണിതുയർത്തണമേ. അങ്ങയുടെ തിരുവചനത്താൽ ഞങ്ങളുടെ ഭവനത്തെ ഉറപ്പിക്കണമേ. അങ്ങയുടെ തിരുവചനത്താൽ ഞങ്ങളുടെ ബന്ധങ്ങളെ ആഴത്തിൽ സ്നേഹത്തിൻ്റെ അഗ്നിയാൽ നിറയ്ക്കണമേ. ദൈവമേ, അങ്ങയുടെ തിരുവചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണല്ലോ. കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനം ദൈവവചനത്തിൽ, ദൈവവചനം അനുസരിക്കുന്നതിൽ ആക്കണമേ. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ദൈവവചനത്തിന് പ്രാധാന്യം നൽകി ദൈവവചനത്തിൽ വിശ്വസിക്കുകയും അത്
അനുസരിക്കുകയും ചെയ്ത് സ്വർഗരാജ്യത്തിന് ഞങ്ങളെ ഓരോരുത്തരെയും അവകാശികളാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വചനം ശ്രവിക്കുകയും എന്നാൽ അത് അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഹോശനെ പോലെ ഒരിക്കലും ഞങ്ങളാകാതിരിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഈ രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവായ ദൈവമേ, അങ്ങയെ അനുസരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഏത് പ്രശ്നങ്ങളിൽ നിന്നും, ഞങ്ങളുടെ ജോലി മേഖലയിലുള്ള ഏത് പ്രതിസന്ധികളിൽ നിന്നും, ഞങ്ങളുടെ ഭാവിയിൽ വരാൻ പോകുന്ന ഏത് വെല്ലുവിളികളെയും ആത്മധൈര്യത്തോടെ മുന്നേറുവാൻ, ആത്മധൈര്യത്തോടെ നേരിടുവാൻ കർത്താവേ ഞങ്ങൾക്ക് കൃപ ലഭിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. എന്തെന്നാൽ അങ്ങയുടെ വചനം സത്യമാണ്, അങ്ങയുടെ വചനം ശക്തിയുറ്റതാണ്, അങ്ങയുടെ വചനം സ്വർഗത്തെയും ഭൂമിയെയും ചമച്ച് ഒരുക്കിയതാണ്, അങ്ങയുടെ വചനം രോഗത്തെ സൗഖ്യപ്പെടുത്തുന്നു, അങ്ങയുടെ വചനം ദൈവരാജ്യത്തിലേക്ക് ഞങ്ങളെ അർഹരാക്കുന്നു, അങ്ങയുടെ വചനം വിശ്വാസയോഗ്യമാണ്. ദൈവമേ, അങ്ങയുടെ വചനത്താൽ ഞങ്ങളെ ഈ രാത്രിയിൽ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതി ചേർക്കണമേ. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി, അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ. ദൈവമേ, ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് പരിപൂർണ മോചനവും ഞങ്ങൾക്ക് ലഭിക്കേണ്ട നീതി ഞങ്ങൾക്ക് ലഭിക്കുന്നതിനും അങ്ങയുടെ തിരുമുറിവിനാൽ ഞങ്ങളെ സൗഖ്യമുള്ളവരാക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. മറ്റുള്ളവരോട് നിങ്ങൾ ക്ഷമിക്കുകയില്ല എങ്കിൽ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കുകയില്ല എന്ന് അരുളി ചെയ്ത ദൈവമേ, അങ്ങയുടെ ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും എല്ലാവരോടും, പ്രത്യേകമായി ഞങ്ങൾക്ക് തിന്മ ചെയ്തവരോടും, ഞങ്ങൾക്കെതിരെ പാപം ചെയ്തവരോടും, ഞങ്ങളെ തകർച്ചയിലേക്ക് നയിച്ചവരോടും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ക്ഷമിക്കുവാനും അവരെ അനുഗ്രഹിക്കുവാനും ദൈവമേ, അങ്ങയുടെ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണമേ. കർത്താവേ, ക്ഷമിക്കുവാൻ കഴിയാത്തതിനാൽ ഞങ്ങളിൽ ഉണ്ടാകുന്ന കുറവുകളെ, ബലഹീനതകളെ, പാപങ്ങളെ, രോഗങ്ങളെ അവിടുന്ന് എടുത്തു മാറ്റി ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് എല്ലാവരോടും ക്ഷമിക്കുവാൻ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ. പിതാവേ, അവരോട് ക്ഷമിക്കണമേ, അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല എന്നരുളി ചെയ്ത യേശുനാഥ, അങ്ങയുടെ പാതയിൽ നിന്നും വ്യതിചലിക്കാതെ അങ്ങയെ പിന്തുടരുവാൻ, അങ്ങയെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുവാൻ, എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാൻ, ഞങ്ങളെ ഉപദ്രവിക്കുന്നവരോട്, ഞങ്ങളെ ശപിക്കുന്നവരോട്, ഞങ്ങളെ ദ്രോഹിക്കുന്നവരോട് ഹൃദയത്തിൽ നിന്നും പൂർണ്ണമായി ക്ഷമിക്കുവാൻ ക്ഷമയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് രാത്രിയിൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. കർത്താവായ ദൈവമേ, പരസ്പരം ക്ഷമിക്കുവാനും മനസ്സിലാക്കുവാനും സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. പരസ്പരം നന്മ ചെയ്യുന്നതിന് ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവേ, പരസ്പരം ഹൃദയത്തിൽ നിന്ന് ക്ഷമിക്കുവാൻ കഴിയാത്തതിനാൽ ഞങ്ങൾ ഇന്ന് പല രോഗങ്ങൾക്കും അടിമകളാണ്. ഞങ്ങളുടെ ഭർത്താവിനോട്, ഭാര്യയോട്, മക്കളോട്, സഹോദരങ്ങളോട്, ഇൻലോസിനോട്, അപ്പനോട്, അമ്മയോട് ക്ഷമിക്കാൻ കഴിയാതെ വെറുപ്പിൽ കഴിയുന്ന ഓരോ മക്കൾക്കു വേണ്ടിയും ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തെ ബലപ്പെടുത്തണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയവും അസ്വസ്ഥതകളും നിരാശയും കോപവും വെറുപ്പും വിദ്വേഷവും ശത്രുത മനോഭാവവും എടുത്തു മാറ്റി ഞങ്ങളുടെ ഹൃദയത്തെ നിർമ്മലമാക്കണമേ. പരിശുദ്ധമായ ഹൃദയം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ ഹൃദയത്തിൽ ദൈവമേ, അങ്ങയുടെ വചനം ആഴത്തിൽ എഴുതി ചേർക്കണമേ. അങ്ങയുടെ വചനത്തിൻ്റെ
നന്മയാൽ ഓരോ നിമിഷവും ഞങ്ങൾ ജീവിക്കുന്നതിന് വിവേകവും വിജ്ഞാനത്തിൻ്റെയും പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ദൈവവചനത്തിൻ്റെ സത്യവും ആഴവും മഹത്വവും മനസ്സിലാക്കുവാൻ ദൈവമേ അങ്ങയുടെ ജ്ഞാനത്താൽ അങ്ങയുടെ വിവേകത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ പാതയിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന്, ദൈവത്തിൽ നിന്ന് അകന്നുപോയി ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളെ പുൽകുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് ദൈവീകമായ അനുതാപവും പശ്ചാത്താപവും പാപബോധവും പാപമോചനവും നൽകി ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹത്തിലേക്ക് അവരെ തിരികെ കൊണ്ടുവരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ അഭിലാഷങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, എല്ലാ അന്ധകാര ശക്തികളിൽ നിന്നും, എല്ലാ പാപത്തിൻ്റെ പ്രലോഭന ചിന്തകളിൽ നിന്നും, എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും, തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്നും, അശുദ്ധാത്മാക്കളുടെ ഇടപെടലിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കണമേ. തെറ്റായ വഴിയിൽ നിന്ന് അങ്ങയുടെ സത്യത്തിൻ്റെ പാതയിലേക്ക് ഞങ്ങൾ തിരികെ വരുവാൻ പരിശുദ്ധാത്മാവേ, സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നയിക്കണമേ. സത്യത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ വന്നു നിറഞ്ഞ് ഞങ്ങളെല്ലാവരെയും, ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരെയും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നന്മ തിന്മകളെ വിവേചിച്ചറിയുവാൻ അങ്ങയുടെ സത്യാത്മാവിനെ ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് അയച്ച് അങ്ങയുടെ സത്യത്താൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അങ്ങയുടെ പാത പിൻചെല്ലുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമാണ് സത്യം, ദൈവവചനമാണ് സത്യം, കർത്താവായ യേശു ക്രിസ്തുവാണ് സത്യം എന്ന് മനസ്സിലാക്കുവാനുള്ള വലിയ കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നരുളി ചെയ്ത ഈശോനാഥ, ഞങ്ങളുടെ കുടുംബനാഥന്മാർക്ക്, കുടുംബത്തലവന്മാർക്ക്, കുടുംബാംഗങ്ങൾ ഓരോരുത്തർക്കും കർത്താവായ യേശു ക്രിസ്തുവിൽ പരിപൂർണമായി വിശ്വസിക്കുവാൻ അവിടുന്ന് വിശ്വാസത്തിൻ്റെ വരം നൽകി ഞങ്ങളെ ഓരോരുത്തരെയും, കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ കുടുംബം മുഴുവനും രക്ഷ പ്രാപിക്കുവാൻ, കുടുംബാംഗങ്ങൾ ഓരോരുത്തരും ദൈവാരൂപിയാൽ നിറയുവാൻ ഈ രാത്രിയിൽ അങ്ങയുടെ സ്നേഹത്താൽ, അങ്ങയുടെ ശക്തിയാൽ, അങ്ങയുടെ വചനത്താൽ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ രാത്രിയിൽ എല്ലാ വേദനകളും അസ്വസ്ഥതകളും മറന്ന് നിരാശയും എടുത്തു മാറ്റി സുഖമായ ഉറക്കം നൽകി, സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഒരു പുതിയ പ്രഭാതം കൂടി ഞങ്ങളെ കാണിച്ചു തരുവാൻ ഞങ്ങളുടെ കണ്ണുകളെ അതിരാവിലെ ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. നാളത്തെ ഞങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിക്കുന്നു. ദൈവമേ, കരുണ തോന്നി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ, ജോലി മേഖലയിൽ, ബിസിനസ്സിൽ ഉള്ള എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ നിയോഗങ്ങളെ അത്ഭുതകരമായി അവിടുന്ന് നടത്തിച്ചു തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രണ്ട് നിയോഗങ്ങളെ കർത്താവേ, അങ്ങ് ഈ രാത്രിയിൽ അത്ഭുതകരമായി ഇടപെട്ട് ഞങ്ങൾക്കത് സാധിച്ചു തരണമേ. നന്മയുടെ മാർഗത്തിൽ ചരിക്കുവാനുള്ള ഞങ്ങളുടെ ആഗ്രഹത്തെ അവിടുന്ന് സാധിച്ചു തരുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷകൾ ലഭിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ശക്തനായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധ കരങ്ങളാൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശക്തിയാൽ ഞങ്ങളുടെ ഹൃദയത്തെ ബലപ്പെടുത്തണമേ. ഏത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ദൈവവചനത്തിൽ വിശ്വസിച്ചുകൊണ്ട്, ദൈവവചനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് എന്ത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും ഞാൻ അഭിമുഖീകരിക്കും, ഞാൻ അതിനെ മറികടക്കും എന്ന വിശ്വാസത്തോടെ ഈ രാത്രിയിൽ ഞങ്ങളെ തന്നെ
അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. സമാധാനപരമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രാത്രിയിൽ ദൈവമേ യാത്രയിലായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരുടെ വാഹനങ്ങളെയും അവരെയും സംരക്ഷിക്കണമേ. എല്ലാ ദുഷ്ടാരൂപിയിൽ നിന്നും ഈ രാത്രിയിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ തിരുവചനത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും ഈ രാത്രിയിൽ സൗഖ്യം തരണമേ. ഞങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഹൃദയത്തിനും അന്തരാത്മാവിനും ഇന്ദ്രിയങ്ങൾക്കും കർത്താവായ യേശുവേ, അങ്ങയുടെ തിരുവചനത്തിൻ്റെ യോഗ്യതകളാൽ ഞങ്ങൾക്ക് സൗഖ്യവും വിടുതലും നൽകി സമാധാനപരമായ ഉറക്കം ലഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഏറ്റെടുത്ത് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ, അങ്ങേക്ക് എല്ലാ സ്തുതിയും സ്തോത്രവും നന്ദിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ശത്രുതയിൽ നിന്നും കോപത്തിൽ നിന്നും രോഗപീഠകളിൽ നിന്നും ഭയത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നും പരിപൂർണ മോചനം നൽകി ഞങ്ങൾ ദൈവസന്നിധിയിൽ സുഖമായി ഉറങ്ങുവാൻ, എല്ലാവരോടും ക്ഷമിക്കുവാൻ, എല്ലാവരെയും സ്നേഹിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ. നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, ഈ രാത്രിയിൽ സകല അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ദുഷ്ടസ്വപ്നങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും നമ്മേവരെയും സംരക്ഷിക്കുകയും സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവീകരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.